ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി കേരള കർഷക സംഘം കാൽനട പ്രചാരണ ജാഥ നടത്തി. കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കാൽനട ജാഥ. രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായിട്ടായിരുന്നു കർഷക സംഘം കോതമംഗലത്ത് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത്. കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് പൗലോസ് കെ മാത്യു ജാഥ ക്യാപ്റ്റനായിരുന്നു. കോതമംഗലം സബ്സ്റ്റേഷൻ പടിയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ കേരള കർഷക സംഘം നേതാവ് പി എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നടത്തുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ 6-7 മുദ്രാവാക്യങ്ങൾ ആ 20 പണിമുടക്കിനും രാജ്യത്തെ തൊഴിലാളികളോടും രാജ്യത്തെ ഭരണകൂടത്തോട് നിരവധി വട്ടം അഭ്യർത്ഥിക്കുകയും നിരവധി വട്ടം ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും അതിലൊന്നും പ്രയോജനം കിട്ടാതെ വരുമ്പോൾ രാജ്യത്തെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള പൊതുപണിമുടക്കിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞ 20 എണ്ണം. ഇപ്പോൾ സ്വാഭാവികമായും ഈ തവണ 12 മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ തൊഴിലാളി വർഗം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പണിമുടക്കിനെ എക്കാലത്തും നമ്മൾ ഉന്നയിക്കുന്ന ഒരു കേവല മുദ്രാവാക്യത്തിൽ നിന്ന് മാറി. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ എ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് ട്രഷറർ കെ എം ഇബ്രാഹിം ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. തങ്കളത്ത് നടന്ന സമാപന സമ്മേളനം സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് പി പി മൈദീൻ ഷാ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ കെ കെ ശിവൻ, കെ എ നൌഷാദ്, ഡോക്ടർ പി കെ ദാസൻ, വത്സല മുരളി എന്നിവർ സംസാരിച്ചു. മീഡിയ 60 കോതമംഗലം.